നമസ്കാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ നടന്ന ഒരു സംഭവമാണ് അതായത് ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ചു പത്തോ പന്ത്രണ്ടോ രൂപയുടെ വർധനവ് ഒറ്റയടിക്ക് ഓട്ടോ ചാർജിൽ വരുത്തി അവിടുത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉടൻ തന്നെ സംഘടിച്ചു യാത്രക്കാരുടെ സംഘടനയുണ്ടാക്കി വലിയ പ്രക്ഷോഭം ആരംഭിച്ചു ആ പ്രക്ഷോഭത്തിൽ അവർ ആദ്യം ചെയ്തത് സ്റ്റാൻഡിൽ കിടന്ന ഒന്നോ രണ്ടോ ഓട്ടോറിക്ഷകൾ എടുത്തു മാറ്റിയിട്ടു മണ്ണെണ്ണയൊഴിച്ചു തീ കത്തിച്ചു വൈകുന്നേരമായപ്പോഴേക്കും ഓട്ടോ ചാർജ് പഴയ പടിയിലായി ഒരിക്കലും കലാപത്തിന് ആഹ്വാനം ചെയ്യലല്ല ക്രമസമാധാനം പാലിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് പക്ഷേ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരണശേഷി നഷ്ടപ്പെടുത്തുന്നത് വലിയ അപകടത്തിലേക്ക് ചെന്ന് പതിക്കും കാരണം കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു രണ്ടര വയസ്സുകാരിയായ കുഞ്ഞ് ദേഹമാസകലം പൊള്ളലേറ്റ് നട്ടല്ലിനടക്കം ഗുരുതരമായ പരുക്കുപറ്റി തലച്ചോറിൽ നീർക്കെട്ട് ബാധിച്ച് ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ട് വെൻറ്റിലേറ്ററിൻ്റെ കൂടി ജീവനു വേണ്ടി മരണത്തോട് മല്ലിടുന്നു രണ്ട് ദിവസമായി ഈ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയത് ആര് എന്തിന് എന്നതിൻ്റെ ഒരു സൂചന പോലും കേരളത്തിലെ പോലീസിനോ മറ്റ് അധികാരികൾക്കോ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കോ ഇല്ല എന്നതാണ് സത്യം ഒരാളെ സംശയിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ മാതൃസഹോദരിയുടെ പങ്കാളിയെ സംശയിക്കുന്നുണ്ട് അദ്ദേഹം ഒളിവിലാണ് അദ്ദേഹത്തോട് ഫോൺ ചെയ്ത് കേരള പോലീസ് സ്റ്റേഷൻ വരെ വരുമോ വരുമോ എന്ന് രണ്ട് ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല ഇന്ന് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് കൊച്ചി വിട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു തൂക്കിയെടുത്ത് അകത്തിടാൻ ഇവിടെ ഒരാൾക്കും നട്ടലില്ലാത്തതുകൊണ്ടല്ല ആരും മെനക്കെടുന്നില്ല എന്നതാണ് സത്യം കാരണം പീഡനമനുഭവിച്ചത് കൊടിയ പീഡനമാണ് ആ രണ്ടര വയസ്സുകാരിയായ കുട്ടി അനുഭവിച്ചത് ഫ്ലാറ്റിനുള്ളിൽ ഇങ്ങനെ ഒരു കുട്ടി പോലും അയൽപ്പക്കാർക്കറിയില്ല പൂട്ടിയിട്ട് ഒരു മാസത്തോളമായുള്ള ഒരു മാസത്തോളം പഴക്കമുള്ള മുറിവുകൾ ആ കുട്ടിയുടെ ദേഹത്തുണ്ട് എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാസത്തോളം ദിവസങ്ങളോളം ഈ കുട്ടിയെ ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചിരിക്കുന്നു ഒടുവിൽ മരണം ആസന്നമായപ്പോൾ ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുന്നു പീഡനങ്ങൾ അനുഭവിച്ചത് ഒരു കൊച്ചുകുട്ടിയാണ് കുട്ടികൾക്ക് സംഘടനയില്ല അവർ റാലികൾ നടത്തില്ല അവർ റോഡ് തടയില്ല അതുകൊണ്ട് ആർക്കും പ്രതികരണശേഷിയില്ല ആരും ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ല കുട്ടിയുടെ അവകാശം അവകാശമായി തന്നെ കടലാസുകളിൽ ഒതുങ്ങുകയാണ് സമകാലിക കേരളത്തിൻ്റെ അവസ്ഥയാണ് കുട്ടികൾക്ക് പോലും രക്ഷയില്ല ഇങ്ങനെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് കുട്ടികൾ അപകടത്തിലാകുന്നത് കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കാത്തത് ഒക്കെ ഭരണകൂടം നിലവിലില്ലാത്ത രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുമാണ് അത്തരം കേരളം നീങ്ങുകയാണ് ആ കുട്ടിയെ ജീവനോടെ ലഭിക്കുമോ ആ കുട്ടിയെ ആര് എന്തു ചെയ്തു എന്ന് വിശദീകരിക്കേണ്ടത് സംസ്ഥാനത്തെ ഭരണകൂടമാണ് ബാലാവകാശ കമ്മീഷനാണ് ഇതൊരു രാഷ്ട്രീയക്കാരന് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ മകനോ മകൾക്കോ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുമായിരുന്നു ഒരു ധനികൻ്റെ വീട്ടിലാണിത് സംഭവിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചേനെ സാധാരണക്കാരനായ അല്ലെങ്കിൽ സാധാരണക്കാരിയായ ഒരു രണ്ടര വയസ്സ് പ്രായമുള്ള കുട്ടി ആ കുട്ടിക്ക് തീരാ ദുരിതത്തിലായിട്ടും ഇവിടെ സംരക്ഷിക്കാൻ ഒരു സർക്കാരോ നിയമമോ എത്തുന്നില്ല എന്നത് അത്യന്തം ഖേദകരമാണ് സമൂഹത്തിൽ പ്രതികരണ ഈ സമൂഹം എങ്ങോട്ടാണ് എന്ന് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമയ്യൂ